ബിജെപിയുടെ എംപിയായ ആ പെണ്ണുപിടിയൻ ഗുസ്തി നേതാവിനെ ഇനിയും ഞങ്ങളുടെ പാർട്ടിക്കാരനാണ് അയാളെന്ന് അഭിമാനത്തോടെ പറയാൻ ബിജെപി നേതാക്കൾ തയ്യാറാകുമോ? അയാളെ ഇനിയും പാർലമെന്റിനകത്ത് വിളിച്ചിരുത്തി വാഴ്ത്തപ്പെട്ടവനാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതിരുമോ? ഡൽഹി പോലീസ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിൻ്റെ പെട്ടിയിലെ അവസാന ആണിയും അടിച്ചിട്ടുണ്ട്. പോക്സോ കേസിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടെങ്കിലും ഡൽഹി പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നു. ഒടുവിൽ ഇങ്ങനെ പറയുന്നു, ലയബിൾ ടു ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് പണിഷ്ഡ് ഫോർ ഒഫൻസസ് ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ് മൊളസ്റ്റേഷൻ സ്റ്റോക്കിംഗ്. അതായത് വനിതാ ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ചതിന്, അവരെ പിന്തുടർന്ന് വേട്ടയാടിയതിന്, അവർക്കെതിരായി ലൈംഗിക ചുവയോടുകൂടി ഇടപെടലുകൾ നടത്തിയതിന് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും വേണമെന്ന് ഡൽഹി പോലീസിൻ്റെ കുറ്റപത്രത്തിൽ പറയുന്നു. 15 സാക്ഷികൾ ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ഈ 6 വനിതാ ഗുസ്തി താരങ്ങളെയും പീഡിപ്പിച്ചിട്ടുണ്ട് എന്നതിന് ബലം നൽകുന്ന തെളിവുകൾ നൽകിയിട്ടുണ്ട് എന്നതുകൂടി ഈ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നതായാണ് ദ ഇന്ത്യൻ എക്സ്പ്രസ് എക്സ്ക്ലൂസീവായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി ഈ മാസം 18 ബ്രിജ്ഭൂഷണോടും അദ്ദേഹത്തിൻ്റെ അനുയായിയായ വിനോദ് തോമറിനോടും കോടതിയിൽ നേരിട്ട് ഹാജരാകണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഈ കുറ്റപത്രത്തിൽ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ പ്രോസിക്യൂട്ട് ചെയ്യുകയും ശിക്ഷിക്കുകയും വേണമെന്നുള്ള നിലപാട് ഡൽഹി പോലീസ് സ്വീകരിക്കുന്നത്. അതായത് വനിതാ ഗുസ്തി താരങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന്. ഇപ്പോൾ പ്രായപൂർത്തിയാകാത്ത ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗും ബി ജെ പിയും ഒക്കെ നന്നായി കളിച്ചു, അവരെ കൊണ്ട് നിലപാട് മാറ്റിക്കാൻ സാധിച്ചു. അങ്ങനെ പോക്സോ കേസിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും 5 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങൾ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഡൽഹി പോലീസിൻ്റെ കുറ്റപത്രം പറയുന്നത് എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നു. അവർ ആ കുറ്റപത്രത്തിനകത്ത് ഈ ഓരോ വനിതാ ഗുസ്തി താരങ്ങളും ഉന്നയിച്ച ആരോപണങ്ങളെ എങ്ങനെയാണ് സാക്ഷിമൊഴികൾ അത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് എന്നതുകൂടി വിശദമാക്കുന്നുണ്ട്. അവരുടെ ബന്ധുക്കൾ, സഹതാരങ്ങൾ, കോച്ച്, റഫറിമാർ ഇവരൊക്കെ ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിൻ്റെ ഈ വേണ്ടാത്ത പണി ഈ താരങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇനി അയാൾക്ക് ഊരിക്കൊണ്ടു പോകാനാകില്ല. തെല്ലെങ്കിലും ആത്മാഭിമാനം ബാക്കിയുണ്ടെങ്കിൽ ഈ രാജ്യത്തെ സ്ത്രീകളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആത്മാർത്ഥമായ അവരെ സംരക്ഷിക്കണം എന്നുള്ള മനസ്സ് നല്ലതാണെങ്കിൽ ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ ബി ജെ പിയിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കമെങ്കിലും ഉണ്ടാകണം. അയാളെ ഇത്രയും നാൾ സംരക്ഷിച്ചത് ബി ജെ പിയാണ്. ബി ജെ പിയുടെ സംരക്ഷണത്തിലാണ് ആ വനിതാ ഗുസ്തി താരങ്ങൾക്കെതിരെ അയാൾ ഈ വേട്ടയാടലുകളൊക്കെ നടത്തിയത്. ഇന്ത്യയുടെ അഭിമാനമായി ലോകത്തിൻ്റെ നെറുകയിൽ നിന്ന് ആ വനിതാ താരങ്ങളെ തെരുവിലിറക്കിയത് ബി ജെ പിയുടെ സംരക്ഷണം കൊണ്ടാണ്. അത് ഇനിയെങ്കിലും തിരുത്താൻ ബി ജെ പി നേതൃത്വവും മോദി ഭരണകൂടവും തയ്യാറാകണം. ഇങ്ങനെ ഒരാൾ, അതായത് ഡൽഹി പോലീസ്, അത് ബി ജെ പിയുടെ പോലീസാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും, അമിത്ഷായുടെ അതേ പോലീസിന് ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ രക്ഷപ്പെടുത്താനായ ഒന്നുമേ ആ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടാനില്ല എന്നുള്ളതാണ്. ആ 6 വനിതാ ഗുസ്തി താരങ്ങളും പറഞ്ഞത് സത്യമാണ് എന്ന് പോലീസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. ഒരു അനുബന്ധ കുറ്റപത്രത്തിൽ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിൻ്റെ വാദം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അയാൾ പറയുന്നത് ഇവരെ കണ്ടിട്ടില്ല, ഇവരുടെ നമ്പർ പോലും കയ്യിലില്ല എന്നൊക്കെയാണ്. പക്ഷേ ആ വനിതാ ഗുസ്തി താരങ്ങളെ പിന്തുടർന്ന് വേട്ടയാടിയതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ, സാക്ഷിമൊഴികളൊക്കെ ഉൾപ്പെടുത്തിയുള്ള ആ കുറ്റപത്രം ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ബി ജെ പി കേൾക്കുന്ന ഒരു വലിയ തിരിച്ചടിയാണ്. അയാളെ ഇനിയും ബി ജെ പിക്കാരൻ എന്നുള്ള നിലയിൽ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള തിരിച്ചടിയാണ്. ശരിയാണ്, അയോധ്യയിലെ സന്യാസിമാരുടെ പിന്തുണയുള്ള ആളാണ്, അയാൾക്കെതിരെ നീക്കം നടത്തിയാൽ അത് ആ സന്യാസി സമൂഹത്തിൻ്റെ എതിർപ്പിന് കാരണമാകുമെന്നുള്ള ഭയമുണ്ട്. പക്ഷേ ആ ഭയത്തിനപ്പുറം ഇന്ത്യയിലെ സ്ത്രീകളുടെ മാനാഭിമാനത്തിന് വിലയിട്ട് ഒരുത്തനെ ഇപ്പോഴും ബി ജെ പിക്കാരനായി ഇവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം. ഈ ബ്രിജ്ഭൂഷൺ സിംഗിനേക്കാൾ ഈ രാജ്യത്തിന് വേണ്ടി മെഡലുകൾ നേടിയ താരങ്ങളെ ഈ ബി ജെ പി ഭരണകൂടം ചേർത്ത് പിടിക്കേണ്ടതായിരുന്നില്ലേ? അതവർ ചെയ്തില്ല, പോട്ടെ. പക്ഷേ ഇയാൾ കുറ്റക്കാരനാണ് എന്ന് ഡൽഹി പോലീസ് തന്നെ പറയുമ്പോൾ
അത് അയാളെ എം പി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനും ബി ജെ പിയിൽ നിന്ന് പുറത്താക്കാനുമുള്ള ഒരു കാരണമായി ബി ജെ പി എന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ 354 354 A 354 D 506 വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 4 കേസുകളിൽ 354 354 A ഉണ്ട്. അത് 5 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. അപ്പോൾ ആ തരത്തിൽ ഗൗരവമുള്ള കുറ്റം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കുറ്റപത്രം സമർപ്പിച്ച റോസവന്യൂ കോർട്ട് ഇതിനകത്ത് ഗൗരവമുള്ള കണ്ടെത്തലുകൾ പോലീസ് നടത്തിയിട്ടുണ്ട്, ഇതിനെ നിസ്സാരമായി കാണാൻ സാധിക്കില്ല എന്നുള്ള നിലപാടുമായി ഇവരോട് നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുറ്റപത്രം വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഗൗരവ സ്വഭാവം മനസ്സിലാകുന്നു എന്നാണ് കോടതി പറഞ്ഞത്. എന്നിട്ടും ബി ജെ പിക്ക് അനക്കമില്ല. ശരിയാണ്, ആ വനിതാ ഗുസ്തി താരങ്ങളുടെ തെരുവിലെ സമരം അവസാനിച്ചു. കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സമരം നിർത്തിയത്. ഇയാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാം, തെരഞ്ഞെടുപ്പ് നടത്താം, അങ്ങനെയുള്ള അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് അവർ ആ സമരത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും നീതിക്ക് വേണ്ടിയിട്ടുള്ള തങ്ങളുടെ പോരാട്ടം തുടരുമെന്ന് അവർ പറഞ്ഞിരുന്നു. പോക്സോ കേസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയതിനെക്കുറിച്ചും ആ വനിതാ താരങ്ങൾ പിന്നീട് പ്രതികരിച്ചിരുന്നു. എങ്ങനെയൊക്കെയാണ് ആ കുടുംബത്തെ അവർ വേട്ടയാടിയത് എന്ന്. ആ കുട്ടിയുടെ അച്ഛൻ അവസാന നിമിഷം വരെയും തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നിട്ട് ഏറ്റവും ഒടുവിൽ ബി ജെ പിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നുള്ളത് ഈ ലോകത്തിന് മനസ്സിലായ കാര്യം. പക്ഷെ അപ്പോഴും ഈ 6 ഗുസ്തി താരങ്ങൾക്കെതിരെ ഇയാൾ നടത്തിയിട്ടുള്ള പീഡന ശ്രമങ്ങൾ, ഇയാൾ നടത്തിയിട്ടുള്ള മോശം പ്രവൃത്തികൾ, അതായത് പലരും പറഞ്ഞത് അങ്ങനെയാണല്ലോ, അവരുടെ പിൻഭാഗത്ത് പിടിക്കുക, അവരുടെ മാറിടത്തിൽ പിടിക്കുക, തലോടുക, ഇതൊക്കെയായിരുന്നു കലാപരിപാടികൾ. പലരെയും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് കിടപ്പറയിലേക്ക് ക്ഷണിക്കുക, അങ്ങനെയുള്ള കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് എന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാകുമ്പോഴും നിശബ്ദത പാലിച്ച ബി ജെ പിക്ക് ഇനി അങ്ങനെ നിശബ്ദത പാലിക്കാൻ കഴിയില്ല. അത്രമാത്രം ഗൗരവമുള്ള ഒന്ന് ഡൽഹി പോലീസ് ഈ കുറ്റപത്രത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇയാൾ ശിക്ഷിക്കപ്പെടേണ്ടവനാണ് എന്നുള്ള കാര്യം, അങ്ങനെ ശിക്ഷിക്കപ്പെടേണ്ടവനാണ് എന്ന് ഡൽഹി പോലീസ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരാളെ ഇനിയും അയാൾ ഞങ്ങളുടെ ജനപ്രതിനിധിയാണ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരുന്നാൽ നരേന്ദ്രമോദിയുടെ ഈ സ്ത്രീ സ്നേഹമൊക്കെ കാപട്യമായിരുന്നു എന്നുള്ളത് ഈ ലോകത്തിന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടും. അത് കാപട്യമാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം. ആ കപടത കൊണ്ടാണ് ആ വനിതാ ഗുസ്തി താരങ്ങൾക്ക് തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്നത്, അവരുടെ മെഡലുകളുമായി ഗംഗാതീരത്തേക്ക് പോകേണ്ടി വന്നത്. പക്ഷേ എന്നാലും ഈ കൊടും ക്രിമിനൽ മനസ്സുള്ള ഒരു ജനപ്രതിനിധിയെ ഇനിയും വച്ചുകൊണ്ടിരുന്നാൽ, അതായത് ഈ രാജ്യത്തിൻ്റെ അഭിമാനമായ താരങ്ങളെ പച്ചയ്ക്ക് മോശക്കാരാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ, അവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ ഇനിയും വച്ചുകൊണ്ടിരുന്നാൽ മോദിയുടെ ആ കപടത ലോകത്തിന് കുറേ കൂടി വ്യക്തമായി തിരിച്ചറിയാനാകും. പക്ഷേ ബി ജെ പി ഇപ്പോഴും ഭയക്കുകയാണ്. ഇനിയുമുണ്ട് കാര്യം. ഈ വനിതാ ഗുസ്തി താരങ്ങൾ ഇതേ ആരോപണങ്ങളാണ് നേരത്തെ സർക്കാർ രൂപീകരിച്ച അന്വേഷണ കമ്മീഷന് മുന്നിൽ പറഞ്ഞത്. അവർ അതിനെ ഗൗരവത്തോടെ കണ്ടില്ല. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് അവരുടെ കുറ്റപത്രത്തിനകത്ത് അത് ശരിയാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ട് ഇയാളെ ശിക്ഷിക്കണമെന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. സർക്കാരിൻ്റെ ഗുരുതരമായ അനാസ്ഥ, ഒരു ആഭ്യന്തര കമ്മിറ്റിയിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കേണ്ടിയിരുന്ന ഒരു വിഷയം. ആ താരങ്ങൾ ഒരു പക്ഷേ അവിടെ ഒരു നീക്കമുണ്ടായിരുന്നെങ്കിൽ, ഈ ബ്രിജ്ഭൂഷനെ അവിടെ നിന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ പരസ്യമായി പ്രതികരിക്കാനൊന്നും രംഗത്ത് വരില്ലായിരുന്നു. അവരുടെയും അഭിമാനം ഒരു പ്രശ്നമാണല്ലോ. പക്ഷേ അത് സഹിക്കാവുന്നതിലും അപ്പുറമായപ്പോഴാണ് അവർക്ക് തെരുവിലിറങ്ങേണ്ടി വന്നത്. എന്നിട്ടും ബി ജെ പി അയാളെ കെട്ടിപ്പുണർന്നിരിക്കുകയാണ്. ഇപ്പോഴും അയാളാണ് ബി ജെ പിക്ക് മഹാൻ. ഈ രാജ്യത്തിന് വേണ്ടി മെഡലുകൾ നേടിയ താരങ്ങളല്ല. പക്ഷേ ഇനി അവർക്ക് ഒളിച്ചോടാനാകില്ല. അത്രമാത്രം ഗൗരവമുള്ള കാര്യങ്ങൾ ഡൽഹി പോലീസിൻ്റെ കുറ്റപത്രത്തിലുണ്ട്. കോടതിക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്.